ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് JHI JPHN അതുപോലെ നേഴ്സിംഗ് എക്സാമിനൊക്കെ യൂസ്ഫുൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എയിംസ് ഓഫ് പാലിയേറ്റീവ് കെയർ ആർ ദ ഫോളോയിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ്: ഇന്റഗ്രേറ്റ് സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ടു ഹെൽപ്പ് എ ഫാമിലി കോപ്പ് അപ്പ് പേഷ്യൻസ് ഇൽനസ് ഹാസ്റ്റൺ ഓർ പോസ്റ്റ് ബോൺ ഡെത്ത് അഫേം ലൈഫ് ആൻഡ് റിഗാർഡ്സ് ഡൈയിങ് ആസ് നോർമൽ പ്രോസസ്. അപ്പൊ ദ എയിം ഓഫ് പാലിയേറ്റീവ് കെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എയിം ഓഫ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് നമുക്ക് നോക്കാം, എന്താണ് പാലിയേറ്റീവ് കെയർ? പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ ബെഡ്റിഡൻ ആയിട്ടുള്ള പേഷ്യന്റിന് വി നീഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എ ലൈഫ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ ശരിയല്ലാത്തത് ഹാസ്റ്റൺ ഓർ പോസ്റ്റ് പോൺ ഡെത്ത് എന്നുള്ളതാണ്. സോ നമുക്ക് പേഷ്യന്റ് ബെഡ്റിഡൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പോൾ റേഡിയേഷൻ, കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി എല്ലാം കഴിഞ്ഞ പേഷ്യന്റ് ആകാം. സോ അവർ എയിം ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതുപോലെ ഡെത്ത് പോസ്റ്റ് പോൺ ചെയ്യുക അല്ലെങ്കിൽ ക്യുക്ക് ആക്കുക, ഹാസ്റ്റൺ എന്ന് പറഞ്ഞാൽ മേക്ക് ക്യുക്ക് എന്നുള്ളതാണ് അർത്ഥം. അതായത് പെട്ടെന്ന് ഡെത്ത് ആകാനുള്ള സാധ്യത കൂട്ടുക അല്ലെങ്കിൽ പോസ്റ്റ് പോൺ ചെയ്യുക എന്നുള്ളതല്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ ഓൺലി ക്യാൻസർ പേഷ്യൻസ്, അതർ ബെഡ്റിഡൻ പേഷ്യൻസ് ആയിരിക്കാം, സിവിയർ പേഷ്യൻസ് ആയിരിക്കാം, ബ്രെയിൻ ഇഞ്ചുറി ഉള്ള പേഷ്യൻ്റ് ആയിരിക്കാം, എന്തെങ്കിലും ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള പേഷ്യൻസ് ആകാം, അതുപോലെ സ്പൈനൽ ഇഞ്ചുറി ഉള്ള പേഷ്യൻസ് ആകാം, കാർഡിയാക് പ്രോബ്ലം ഉള്ള പേഷ്യൻസ് ആകാം, ഡയാലിസിസ് പേഷ്യൻസ് ആകാം. ഇങ്ങനെയുള്ള പേഷ്യൻസിന് വെച്ചാൽ മേ ബി ബെഡ് ദേ ആർ ബെഡ്റിഡൻ, ദേ കൻ ഏബിൾ ടു വാക്ക് വിത്ത് വീൽ ചെയർ. അപ്പൊ അവർ മെല്ലെ മെല്ലെ അവരുടെ ഇമ്പ്രൂവ് ചെയ്യുക, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതായത് ഇമ്പ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ പീപ്പിൾ വിത്ത് സീരിയസ് ഓർ ലൈഫ് ത്രെട്ടണിങ് ഇൽനെസ്, ദാറ്റ് ഈസ് പാലിയേറ്റീവ് കെയർ. ഇമ്പ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ദ പീപ്പിൾ വിത്ത് സീരിയസ് ഓർ ലൈഫ് ത്രെട്ടണിങ് ഇൽനെസ് ആൻഡ് ഓൾസോ പ്രിവെന്റ് സിംറ്റംസ്, പ്രിവെന്റ് സൈഡ് ഇഫക്ട്സ്. അപ്പൊ അതെല്ലാം വരുന്നതാണ്. പക്ഷെ നമുക്കിവിടെ ഹോസ്പൈസ് എന്ന് പറഞ്ഞാൽ, ഹോസ്പൈസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. സ്പെസിഫിക്കലി ഫോക്കസ് ഓൺ പീരിയഡ് ക്ലോസ് ടു ഡെത്ത്, ദ പേഷ്യൻസ് വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ്, എൻഡ് സ്റ്റേജ് റിനൽ ഡിസീസ്, ദേ മേ ബി അൺകോൺഷ്യസ്, ഓർ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ പേഷ്യൻ്റ്, ഫൈനൽ സ്റ്റേജ്. ചിലപ്പോൾ ഡോക്ടർ പറയും 2-3 മാസമേ ഉള്ളൂ. അപ്പോൾ നോ നീഡ് ടു ഗിവ് എനി എമർജൻസി കെയർ. അവർ ഡെത്തിലേക്ക് പോകാൻ അവരെ സമ്മതിക്കുക എന്നുള്ളതാണ്. സോ ഹോസ്പൈസ് സ്പെസിഫിക്കലി ഫോക്കസ് ഓൺ പീരിയഡ് ക്ലോസ് ടു ഡെത്ത്. നോ ക്യൂറേറ്റീവ് ഓപ്ഷൻ ഇൻ ഹോസ്പൈസ്, നോ ക്യൂറേറ്റീവ് ഓപ്ഷൻ ഇൻ ഹോസ്പൈസ് ആൻഡ് നോ ഇമ്മീഡിയറ്റ് കെയർ ഓൾസോ നീഡഡ്. അപ്പൊ അതാണ് ഹോസ്പൈസ് എന്നുള്ള വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോവിങ് ആർ ദ മേജർ മാനിഫെസ്റ്റേഷൻ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസില് മേജറും ഉണ്ട്, മൈനർ മാനിഫെസ്റ്റേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്ന ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോക്കോക്കാണ്. ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോക്കോക്കി എന്നുള്ള ഒരു ബാക്ടീരിയയാണ്. സ്ട്രെപ് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു, അതിനുശേഷമാണ് ഈ ഒരു റുമാറ്റിക് ഫീവറിലേക്ക് പോകുന്നത്. അപ്പോൾ പേഷ്യൻസിൻ്റെ ESR റിലവേറ്റഡ് ആകാം, പോളി ആർത്രാൾജിയ, ജോയിൻ പെയിൻ ഉണ്ടാകാം, പോസിറ്റീവ് ത്രോട്ട് കൾച്ചർ, ഇതൊക്കെ ഉണ്ടാകും. ഇത് മൈനർ ആയിട്ടുള്ള സംഭവങ്ങളിൽ റുമാറ്റിക് ഫീവറിൽ ഇതെല്ലാം ഉണ്ടാകാം. പക്ഷേ പോളി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ അറ്റ്ലീസ്റ്റ് 5 joints ഇൻ അവർ ബോഡി. സോ ദാറ്റ് ഈസ് പോളി ആർത്രൈറ്റിസ്, പെയിൻ ഓർ ഇൻഫ്ലമേഷൻ ഇൻ അറ്റ്ലീസ്റ്റ് 5 joints ഇൻ അവർ ബോഡി. സോ മേജർ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോളി ആർത്രൈറ്റിസ് വരുന്നതാണ്. അതുപോലെ കാർഡൈറ്റിസ് മേജർ മാനിഫെസ്റ്റേഷൻ ആണ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട് അല്ലെങ്കിൽ ലെയേഴ്സ് ഓഫ് ദ ഹാർട്ട്. അതുപോലെ സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ്, അതായത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു മുഴമുഴ പോലെ വരികയാണ്, സ്കിന്നിന്റെ അണ്ടറിലായിട്ട് ബോഡിയിൽ ഇങ്ങനെ മുഴമുഴ പോകുന്നത്, ഫേം പെയിൻലെസ് ലീഷൻ അണ്ടർ ദ സ്കിൻ. സോ ദാറ്റ് ദാറ്റ് ഫേം ആയിരിക്കും, കുറച്ച് കട്ടിയുള്ളതായിരിക്കും, അണ്ടർലൈങ് ലീഷൻസ് ഇൻ ദ സ്കിൻ, അണ്ടർ ദ സ്കിൻ ആണ്. ഇനി അടുത്തത് കോറിയ. കോറിയ ഒരു മേജർ മാനിഫെസ്റ്റേഷൻ ആണ്. കോറിയ സിൻഡൻഹാം കോറിയ എന്ന് പറയും. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? സിഡൻഹാം കോറിയ. സിഡൻഹാം കോറിയ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണ്, ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഓഫ് ദ ഹാൻഡ്, ലെഗ്,
മേ ബി ഫേസ്, അതർ ബോഡി പാർട്ട്, ജെർക്കിംഗ് മൂവ്മെന്റ്സ് വരുന്നതാണ് കോറിയ എന്നുള്ളത്. അതും മേജർ മാനിഫെസ്റ്റേഷൻ വരുന്നതാണ്. എരിത്തീമ മാർജിനേറ്റം, അടുത്ത മേജർ മാനിഫെസ്റ്റേഷൻ ആണ് എരിത്തീമ മാർജിനേറ്റം എന്ന് പറഞ്ഞാൽ നോൺ ഇച്ചിങ്, ചൊറിയാത്ത ഫ്ലാറ്റ് റെഡ് ലീഷൻസ് അബവ് ദ സ്കിൻ. സോ ഫ്ലാറ്റ് റെഡ് ലീഷൻസ്, നോൺ ഇച്ചിങ് ലീഷൻസ് സീൻ അബവ് ദ സ്കിൻ, ദാറ്റ് ഇസ് എരിത്തീമ മാർജിനേറ്റം. സോ വാട്ട് ആർ ദ മേജർ മാനിഫെസ്റ്റേഷൻ? കാർഡൈറ്റിസ്, കോറിയ, സിൻഡൻഹാം കോറിയ, സബ്കുട്ടേനിയസ് നോഡ്യൂൾസ്, എരിത്തീമ മാർജിനേറ്റം, ദീസ് ഓൾ ആർ ദ മേജർ മാനിഫെസ്റ്റേഷൻസ് ഇൻ റുമാറ്റിക് ഫീവർ കോസ്ഡ് ബൈ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കി ഇൻഫെക്ഷൻ, യൂഷ്വലി സീൻ ആസ് എ ത്രോട്ട് ഇൻഫെക്ഷൻ. ഇനി അടുത്തത് മൈനർ മാനിഫെസ്റ്റേഷനിൽ വരുന്നതാണ് ഫീവർ. മൈനർ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഫീവർ. ഫീവർ വരും, അതുപോലെ മലേസ്, ക്ഷീണം പോലെ വരും, വെയിറ്റ് ലോസ് വരും, വെയിറ്റ് കുറയും, അനോറക്സിയ, വിശപ്പില്ലായ്മ വരും, അതുപോലെ ആർത്രാൾജിയ, പെയിൻ വരും, പെയിൻ ജോയിൻസ്. അപ്പൊ ഇത്രയൊക്കെ വരുന്നതാണ് മൈനർ മാനിഫെസ്റ്റേഷൻ. സോ വാട്ട് ആർ ദ മേജർ മാനിഫെസ്റ്റേഷൻ, വാട്ട് ആർ ദ മൈനർ മാനിഫെസ്റ്റേഷൻസ് ഇൻ ഇത് പഠിച്ചു, റൊമാറ്റിക് ഹാർട്ട്, റൊമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് നോക്കി, കോസ്ഡ് ബൈ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രോക്ക്. ഇത് കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ ഹാർട്ട് വാൽവിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ്. വാട്ട് ഈസ് ദ ഹോസ്പൈസ് കെയർ ആൻഡ് വാട്ട് ആർ ദ പാലിയേറ്റീവ് കെയർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ, അത് നോക്കി. ഇനി നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. RRB ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എക്സാം, അതുപോലെ DME ലോങ് ടൈം ബാച്ചിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് കുറേ ആയി. നിങ്ങൾക്ക് ഒരു വർഷം വാലിഡിറ്റി ഉണ്ട് കോഴ്സിന് DME. അങ്ങനെയാണ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. RRB കോഴ്സിനാണെങ്കിൽ 7 മാസമാണ് വാലിഡിറ്റി ഉള്ളത്. JPHN JHA ക്ലാസ്സുകൾ, പുതിയ ക്ലാസ്സുകൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും, പഴയ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. NGLAS മോഡൽ ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു 15 ക്ലാസ്സുകൾ കഴിഞ്ഞു. അപ്പൊ ആ ക്ലാസ്സുകൾ വേണമെങ്കിൽ മാസം 1000 രൂപ വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം, 4839258. അപ്പൊ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക, കാരണം ഇപ്പൊ ഒരുപാട് PSC കുറച്ച് വേക്കൻസി അനൗൺസ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ആപ്പിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അസിസ്റ്റ്, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പൊ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്കൊരു നിങ്ങൾക്ക് വേണ്ടി ഒരു കുറച്ച് ഒരു ഹെൽപ്പ് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയുള്ള വീഡിയോ. ഓൾ ദി ബെസ്റ്റ്.